ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് അഫ്ഗാനിസ്ഥാനും താലിബാനും തന്നെയാണ്. അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചടക്കിയിരിക്കുകയാണ്. പുതിയ ഒരു ഭരണം അവിടെ കൊണ്ടുവരികയാണ്. അതിൽ നിന്നും നിരവധി പേരാണ് അവിടെ നിന്നും പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിമാനങ്ങളിൽ തൂങ്ങിക്കയറി താഴേക്ക് വീണ് ടയറിനടിയിൽ ചതഞ്ഞരഞ്ഞ് തീരുന്ന നിരവധി ജീവിതങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള അഫ്ഗാൻ പൗരന്മാരുടെ കൂട്ടക്കരച്ചിലുകളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അഫ്ഗാനിസ്ഥാന്റെ ഭരണം ഈ താലിബാൻ പിടിച്ചെടുത്തതുകൊണ്ട് തന്നെ അത് ഇന്ത്യയെ ദോഷകരമായിട്ട് ബാധിക്കുമോ? നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്തെങ്കിലും സുരക്ഷാ ഭീഷണി നേരിടേണ്ടി വരുമോ? ഈ കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്ന് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വെൽക്കം ടു D3 മീഡിയ. വെറും 75,000 വരുന്ന താലിബാൻ സേന 300,000 പരമുള്ള അഫ്ഗാൻ സേനയെ വളരെ ഈസി ആയിട്ട് കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് അതിശയോക്തി നമുക്ക് തോന്നാം, ശരിയല്ലേ? ഈ 300,000 വരുന്ന സൈനികരും അതുകൂടാതെ നല്ല ഒരു വ്യോമസേനയുമുള്ള അഫ്ഗാൻ സൈന്യം എന്തുകൊണ്ടാണ് 75,000 പേർ മാത്രം അടങ്ങുന്ന ഈ താലിബാൻ സംഘത്തോട്, ഈ തീവ്രവാദി സംഘത്തോട് അടിയറവ് പറഞ്ഞത്? അതിന്റെ പ്രധാന കാരണം, നേരത്തെ ഒരു വട്ടം 1996 കാലഘട്ടങ്ങളിൽ അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ കയ്യേറിയിരുന്ന ആ സമയത്ത് താലിബാൻ എന്ത് മണ്ടത്തരമാണോ കാണിച്ചിരുന്നത്, അതേ മണ്ടത്തരം ഇത്രയും നാൾ ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന അമേരിക്ക അവിടെ ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ സന്നിഹിതമായത്. അതായത്, 1996 കാലഘട്ടങ്ങളിൽ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം കയ്യേറിയിരുന്ന ആ സമയത്ത് അവർ ചെയ്ത ഒരു മിസ്റ്റേക്ക് ഇതായിരുന്നു. അതായത്, താലിബാന്റെ നിരവധി പ്രദേശങ്ങളിൽ ഓരോരോ ഗോത്രവർഗക്കാരുണ്ട്, അതായത് ഓരോരോ ട്രൈബുകളുണ്ട്. ഈ ട്രൈബുകൾക്കെല്ലാം ഓരോ നേതാക്കന്മാരും കാണും. അവർ ഈ നേതാക്കന്മാർ പറയുന്നത് പ്രകാരം പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ഭരണം നടക്കുന്ന സമയത്തും ഈ നേതാക്കന്മാരെയും അവരുടെ ഈ ഭരണ സംവിധാന ങ്ങളിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കുറച്ച് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഭരണകൂടങ്ങളും ഭരണം നടത്തിയിരുന്നത്. എന്നാൽ താലിബാൻ ഒരു തീവ്രവാദ സംഘടന ആയതുകൊണ്ട് തന്നെ അവരുടെ ഈ മത മൗലികവാദം അത്രത്തോളം തീവ്രമായിരുന്നത് കൊണ്ട് തന്നെ അവർ ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്രൂപ്പുകളെയോ ഏതൊരു വിധത്തിലുള്ള ട്രൈബുകളുടെ നേതാക്കന്മാരെയോ ഒന്നും ഒരു രീതിയിലുമുള്ള ഒരു പരിഗണനയും ഈ ഒരു ഭരണ സംവിധാനത്തിൽ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ഗോത്രങ്ങളും എല്ലാ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരുമൊക്കെ ഈ താലിബാൻ ഭരണകൂടത്തോട് കടുത്ത ഒരു വിദ്വേഷവും ഒരു എതിർപ്പും മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന വ്യക്തികളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിലേക്ക് വരുന്ന സമയത്ത് താലിബാൻ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നാമ്പുറ ചരടുകൾ വലിക്കുന്നതിലൊക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു സംഘടനകളുടെ നേതാക്കന്മാരുടെ ആ ഒരു അമർഷം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അമേരിക്കയ്ക്ക് വളരെ എളുപ്പത്തിന് അവിടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിഞ്ഞത്. എന്നാൽ അമേരിക്ക ഈ അഫ്ഗാനിസ്ഥാനിലെ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്ന സമയത്തും പ്രധാനമായിട്ടും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനും അതുകൂടാതെ തന്നെ സൈനിക ശക്തി ശക്തിപ്പെടുത്തുന്നതിനും താലിബാന്റെ ഈ തീവ്രവാദികൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ബാക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യുന്നതിനുമൊക്കെയാണ് പണം ഇങ്ങനെ ഒരുപാട് വാരി ചെലവാക്കിയതും അതിന്റെ പിന്നാലെയായിരുന്നു ഇവരുടെ പൂർണ്ണമായിട്ടുള്ള എല്ലാ ചിന്താഗതികളും. അതുകൂടാതെ തന്നെ അമേരിക്കയിൽ ഉള്ളതുപോലെ തന്നെയുള്ള ഒരു വെസ്റ്റേണൈസ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് നടപ്പിലാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ഈ ഓപ്പറേഷൻസ് എല്ലാം നടന്നുകൊണ്ടിരുന്നത്. അതായത്, നേരത്തെ താലിബാൻ ചെയ്തിരുന്ന അതേ മിസ്റ്റേക്ക്, ഈ പറയുന്ന യാതൊരുവിധ എത്നിക് ഗ്രൂപ്പുകൾക്കും യാതൊരുവിധ പ്രാധാന്യവും നൽകാത്ത രീതിയിലായിരുന്നു ഇവരും ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ എത്നിക് ഗ്രൂപ്പുകളിലുള്ള ഈ ട്രൈബുകളുടെ നേതാക്കന്മാരെല്ലാം ഈ അമേരിക്കൻ ഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ്. അതായത്, ഇപ്പോൾ താലിബാൻ ഈ കാബൂൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന സമയത്ത് ഒരു വെടിയുതിർക്കാൻ പോലും ഇത്തരത്തിൽ വലിയ ഒരു സേനാ സംവിധാനം ഉണ്ടായിരുന്നിട്ട് അഫ്ഗാൻ സേന മുതിർന്നില്ല എന്നതിന്റെ കാരണമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ലോകത്തെ ഏതൊരു രാജ്യത്തെ സൈനിക ശക്തി എടുത്തു കഴിഞ്ഞാലും അവിടെ ആ രാജ്യത്തുള്ള പല ഭാഗങ്ങളിൽ നിന്നുമുള്ള സൈനികരായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള സൈനികർ ഇന്ത്യൻ സേനയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാം ഇന്ത്യൻ സൈനികരാണ്. ഒരു യുദ്ധം വന്നാലോ ഒരു പ്രശ്നം വന്നാലോ ഇവർ ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ രാജ്യം കാക്കുക എന്നുള്ള ഒരു മനസ്ഥിതിയിലാണ് യുദ്ധം ചെയ്യുന്നത്.
എന്നാൽ ഇത്തരത്തിലുള്ള പല ഗോത്രങ്ങളിൽ നിന്നും ട്രൈബുകളിൽ നിന്നുമുള്ള പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള വ്യക്തികളാണ് അഫ്ഗാൻ സേനയിലും സേവനമനുഷ്ഠിച്ചിരുന്നത്. ഓരോ ട്രൈബുകളുടെയും നേതാക്കന്മാർ അവരുടെ ഗോത്രവർഗത്തിൽ നിന്നുമുള്ള സൈനികരുമായിട്ട് വളരെയധികം അടുത്ത ഒരു ബന്ധം പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ ഗോത്രത്തിൽപ്പെട്ട സ്ഥലങ്ങളോ അവരുടെ ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്കോ പ്രശ്നം വരുമ്പോൾ അതേ ഗോത്രത്തിൽപ്പെട്ട സൈനികർ അവിടെ ഫൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ എതിർക്കാനും പോകും. മറ്റ് ഏതൊരു ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക് എന്ത് പ്രശ്നം വന്നാലും അതൊരു പൊതു കാര്യം പോലെ എടുക്കാതെ, അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം ഇല്ലാതെ അവർ അത്തരത്തിലുള്ള യുദ്ധങ്ങളിലോ അത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളിലോ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. അതായത് അതൊരു സൈനിക ശക്തിയെ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തങ്ങളുടേതായിട്ടുള്ള ആളുകൾക്ക് പ്രശ്നം വന്നാൽ അവർ ഇടപെടും, അതല്ല എങ്കിൽ മറ്റേ ഗോത്രത്തിന്റെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ സൈനികരുള്ള അവരങ്ങ് ചെയ്തോട്ടെ, അത് നമ്മുടെ കാര്യമല്ല എന്നുള്ള രീതിയിലാണ് ഈ സൈന്യം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതിനേക്കാളൊക്കെ ഉപരി ഇപ്പോൾ തന്നെ അവിടുത്തെ പ്രസിഡന്റ് അഷ്റഫ് ഗിനി ഇങ്ങനെ പലായനം ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോയത് 4 കാറുകൾ നിറച്ച് നോട്ടുകെട്ടുകൾ എന്നാണ്. അതിനുശേഷം രക്ഷപ്പെടുന്നതിന് തൊട്ടു മുന്നേ രക്ഷപ്പെടാൻ ഉപയോഗിച്ച ഹെലികോപ്റ്ററിലേക്ക് ഇവ വാരി നിറയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കൊണ്ടുപോയ മുഴുവൻ നോട്ടുകളും വാരി നിറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ബാക്കി അവിടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്നും കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ സമയം ഇത്രത്തോളം കാശ് ഈ ഭരണം നടത്തുന്ന എല്ലാ മേലധികാരികളും കൈയാളി വെച്ചിരിക്കുകയും അതോടൊപ്പം തന്നെ അവർ വളരെ സുക്ഷിപ്തമായിട്ടുള്ള ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ 3-4 ദിവസങ്ങൾ വെറും ഉരുളക്കിഴങ്ങ് മാത്രം പുഴുങ്ങി ഭക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്യേണ്ട അവസ്ഥ, താലിബാനെതിരെ യുദ്ധം ചെയ്യേണ്ട അവസ്ഥയാണ് ഈ അഫ്ഗാൻ സൈനികർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തിന് ഇത്രത്തോളം വളരെ ജീവത്യാഗം ചെയ്ത് നല്ല ഭക്ഷണം പോലും കിട്ടാതെ നല്ല ശമ്പളം പോലും ഇല്ലാതെ ഈ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം എന്നുള്ള ഒരു സാധാരണ കോമൺ തോട്ട് പ്രോസസ്സ് ഈ പറയുന്ന എല്ലാ സൈനികരുടെയും ഉള്ളിലേക്ക് വരികയും അതുകൂടാതെ ഇതിനുള്ളിൽ തന്നെ ഈ എത്നിക് രീതിയിലുള്ള കുറെ ഭിന്നിപ്പുകൾ കൂടെ ഉള്ളതുകൊണ്ട് ഈ എല്ലാ സൈനികരുടെയും മൊറയിൽ നഷ്ടപ്പെട്ടിരുന്നു, അവർക്ക് യാതൊരുവിധ ധാർമ്മികതയും രാജ്യത്തോട് ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ താലിബാനോട് യുദ്ധം പോലും ചെയ്യാൻ തയ്യാറാവാതെ അവർ കീഴടങ്ങി. അതുകൊണ്ട് തന്നെ പണ്ട് താലിബാൻ ചെയ്ത ആ ഒരു തെറ്റ് തിരിച്ചറിഞ്ഞിട്ട് താലിബാൻ ഇപ്രാവശ്യം ഓരോ സ്ഥലങ്ങളിങ്ങനെ കയ്യേറി വന്നത് അവിടെ ഉണ്ടായിരുന്ന ഗോത്ര തലവന്മാരുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള സംഭാഷണങ്ങൾ നടത്തി തന്ത്രം മാറ്റിക്കളിച്ചിട്ട് ഒരു വെടിവെയ്പൊന്നുമില്ലാതെ അവരെ നമ്മളെ കൂടെ ചേർക്കാമെന്നും അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാമെന്നുമുള്ള കുറെ വാഗ്ദാനങ്ങളൊക്കെ നൽകി തന്ത്രപരമായിട്ടാണ് ഇത്തവണ താലിബാൻ കളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രക്തച്ചൊരിച്ചിലൊന്നും ഇല്ലാതെ ഈ അഫ്ഗാനിസ്ഥാൻ മുഴുവനും താലിബാന്റെ കയ്യിലേക്ക് വന്നുപെട്ടത്. താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത് ഭരണം നടത്തുന്നത് കൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും ഭീഷണി ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന്, ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങളായ ചൈന, പാകിസ്ഥാൻ ഇവരുമായിട്ട് തുടർച്ചയായിട്ട് വളരെയധികം പ്രശ്നങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് ഇതുവരെയും വളരെ നല്ല ഒരു നയതന്ത്ര ബന്ധമാണ് ഉണ്ടായിരുന്നത്. 1-ലധികം നയതന്ത്ര ഓഫീസുകൾ വരെ ഈ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. അതുകൂടാതെ താലിബാനെ എതിർത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് പല തവണയും ഇന്ത്യ പല രീതിയിലുള്ള ആയുധങ്ങളും നൽകി അഫ്ഗാൻ സേനയെ സഹായിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതേ സമയം അഫ്ഗാനിസ്ഥാൻ സൈന്യത്തെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള സഹായങ്ങളും പാകിസ്ഥാൻ താലിബാന് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. താലിബാനിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ തീവ്രവാദികൾക്കുമുള്ള എല്ലാ രീതിയിലുള്ള ആയുധ ട്രെയിനിങ്ങൾ നൽകിയത് പാകിസ്ഥാൻ സൈന്യമാണ് എന്നും ക്വേറ്റ, പെഷാവാർ എന്നീ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ അരങ്ങേറിയത് എന്നും ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുമുള്ളതും ആയുധം സപ്ലൈ ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ രീതിയിലുള്ള സഹായവും പാകിസ്ഥാൻ താലിബാന് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതിനുള്ള നിരവധി റിപ്പോർട്ടുകൾ കാര്യകാരണ സഹിതം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാന് താലിബാനുമായിട്ട് വളരെ അടുത്ത ബന്ധം തന്നെയുണ്ട്. അതുകൂടാതെ നേരത്തെ ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധം നടക്കുകയാണ് എങ്കിൽ പാകിസ്ഥാൻ വളരെ പെട്ടെന്ന് തന്നെ പരാജയപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കാരണം ഒരു സെക്കൻഡ് വാർ ഫ്രണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്ഥലം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ കീഴിൽ വരികയും താലിബാന് പാകിസ്ഥാൻ ഇതുവരെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന എല്ലാവിധ തീവ്രവാദ സഹായങ്ങൾക്കും ഒരു പരോപകാരം എന്നുള്ള നിലയിൽ താലിബാൻ പാകിസ്ഥാനോടൊപ്പം ചേരുകയാണ് എങ്കിൽ പാകിസ്ഥാന് കുറച്ചുകൂടെ ശക്തി പകരുന്ന ഒരു കാര്യമായി തന്നെ അത് മാറിയിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. മറുവശത്ത് ചൈന, ഇപ്പോഴും താലിബാനെ ആദ്യമായി അംഗീകരിച്ചിരിക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. 1996 കാലഘട്ടങ്ങൾ
ഘട്ടങ്ങളിൽ ഈ താലിബാനെ അംഗീകരിച്ച മൂന്ന് രാഷ്ട്രങ്ങൾ പാകിസ്ഥാൻ സൗദി അറേബ്യ യു എ ഇ മാത്രമായിരുന്നു. എന്നാൽ ഇത്തവണ ആദ്യം തന്നെ ചൈന താലിബാന്റെ ഭരണത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ തീർത്തും ചൈനയ്ക്ക് നിരവധി ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഒന്ന്, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ഇത്രത്തോളം ശത്രുതയിലായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എല്ലാ രീതിയിലുള്ള വാണിജ്യ റൂട്ടുകളും പോയിക്കൊണ്ടിരുന്നത് അഫ്ഗാനിസ്ഥാനിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അത്രത്തോളം അടുത്ത ഒരു സഹോദര ബന്ധം തന്നെ പുലർത്തി വന്നിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ താലിബാൻ ആ ഒരു ഭരണം പിടിച്ചടക്കുന്ന സമയത്ത് താലിബാനുമായിട്ട് ആദ്യമേ നല്ലൊരു അലയൻസ് വെക്കുകയാണ് എങ്കിൽ ഇന്ത്യ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വളരെ നയതന്ത്ര പ്രധാനമായിട്ടുള്ള ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാ പാതകളും ചൈനയ്ക്കും ഒരു കൈകടത്തൽ നടത്താൻ കഴിയുമെന്നും അതിലൂടെ പല രീതിയിലും ചൈനയ്ക്ക് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാൻ കഴിയുമെന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ തേനും പാലും ഒഴുക്കി ചൈന ആദ്യമേ താലിബാനുമായിട്ട് ഒരു സൗഹൃദത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയുടെ ചുറ്റിലും ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ താലിബാന്റെ കീഴിലും കൂടെ ആകുമ്പോൾ ഇന്ത്യയുടെ എല്ലാ അതിർത്തികളിലേക്കും ഇവർക്ക് കടന്നു കയറാനും ഇന്ത്യയെ ഒരു സമ്മർദ്ദത്തിലാക്കാനും പറ്റുന്ന ഒരു തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. അതുകൂടാതെ റഷ്യ താലിബാനുമായിട്ട് വളരെ നല്ല ഒരു സൗഹൃദ ബന്ധമാണ് പുലർത്തിക്കൊണ്ടുപോകുന്നത്. അതിനുള്ള പ്രധാന കാരണം നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഘടന ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ റഷ്യയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായിട്ട് ഈ അഫ്ഗാനിസ്ഥാനിൽ അവരുടെ പ്രവർത്തനം ഇങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് അവയെല്ലാം ചെറുത്തുനിന്നത് താലിബാനാണ്. താലിബാൻ അഫ്ഗാനിസ്ഥാന് ഉള്ളിൽ മാത്രമായിട്ട് അവരുടേതായിട്ടുള്ള ഒരു മത രാഷ്ട്രം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു തീവ്രവാദ സംഘടനയാണ്. എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അങ്ങനെയല്ല. ലോകം മുഴുവനും ഒരു ഇസ്ലാമിക് കാലിഫേറ്റ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ചിന്തകളുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പാണ്. എന്നാൽ ഈ അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെ വളരാൻ അനുവദിക്കാതെ അവരെ തുരത്തി ഓടിച്ചത് യഥാർത്ഥത്തിൽ ഈ താലിബാനാണ്. അതുകൊണ്ട് തന്നെ റഷ്യ താലിബാന് ഈ ഇസ്ലാമിക് സ്റ്റേറ്റിനെ തുരത്താനുള്ള പല സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിലൂടെയാണ് അവർ തമ്മിലുള്ള ഒരു സൗഹൃദ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രത്തോളം തീവ്രമായ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും റഷ്യയുടെ എല്ലാ കോൺസുലേറ്റിലുമുള്ള എല്ലാ ഓഫീസസും അവിടെ പരിപൂർണമായിട്ടും യാതൊരു പ്രശ്നവുമില്ലാതെ നേരത്തെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം റഷ്യയും ഈ താലിബാനും തമ്മിൽ അത്രത്തോളം അടുത്ത ഒരു ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് ധ്വനിപ്പിക്കുന്നത്. അതുകൂടാതെ താലിബാന്റെ നിരവധി റിപ്പോർട്ടുകളിൽ നിന്നും പുറത്തു വരുന്നത് അവരുടെ അടുത്ത ലക്ഷ്യം കാശ്മീർ എന്നാണ്. അവരുടെ ലക്ഷ്യം കാശ്മീർ ആകുമ്പോൾ മറ്റുള്ള തീവ്രവാദ സംഘടനകളായ ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, തെഹരീക്കെ താലിബാൻ, ലഷ്കർ ഇ ജംഗ്വി, ഇത്തരത്തിലുള്ള എല്ലാ തീവ്രവാദ സംഘടനകളുടെയും ഏക ലക്ഷ്യം ഇത്തരത്തിൽ അവർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് വെച്ച് കാശ്മീർ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഏക ലക്ഷ്യം കാശ്മീരാണ് എന്ന് കാണുമ്പോൾ തീർച്ചയായും കാശ്മീരിൽ ഉണ്ടാവുന്ന സമാധാന പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നത് മാത്രമാണ്. എന്നാൽ ഇതിനിടയിൽ പാകിസ്ഥാന് മറ്റൊരു ഭയവുമുണ്ട്. പാകിസ്ഥാനിൽ നിരവധി തീവ്ര സ്വഭാവമുള്ള മറ്റു മത തീവ്രവാദ സംഘടനകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ചില തീവ്രവാദ സംഘടനകളെ കൈയച്ച് താലിബാൻ സഹായിക്കുന്ന കാര്യവും പാകിസ്ഥാൻ അറിയാം. അത്തരത്തിലുള്ള തീവ്ര സംഘടനകളുടെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു സംഘടന അഫ്ഗാനിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യത്തിന്റെ ഭരണം തന്നെ പിടിച്ചടക്കിയിരിക്കുന്ന സമയത്ത് ഈ ഒരു ചിന്താഗതിയുള്ള ഒരുപാട് സംഘടനകൾ പാകിസ്ഥാനിലുണ്ട് എന്നും അവർക്ക് ഈ താലിബാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള ഒരു അട്ടിമറി അവരുടെ മനസ്സിലേക്ക് വരികയാണ് എങ്കിൽ തീർച്ചയായും അത് പാകിസ്ഥാന് ദോഷം ചെയ്യുമെന്നുള്ള ഒരു ഉൾഭയവും പാകിസ്ഥാന് ഇതിനോടൊപ്പം ഉണ്ട്. മറ്റൊന്ന്, അഫ്ഗാനിസ്ഥാനിലും താലിബാനിലും പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം പഷ്തൂൺസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഈ പഷ്തൂൺസ് വിഭാഗം അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല പാകിസ്ഥാനിലും വളരെയധികം വ്യാപിച്ചു കിടക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ പഷ്തൂണുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അവർ ഒരു കാലിഫേറ്റ്, ഒരു രാജ്യം ഉണ്ടാക്കണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പല രീതിയിലുള്ള ചിന്തകളും അതിനു വേണ്ടിയിട്ടുള്ള പല ആഹ്വാനങ്ങളും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉയർന്നു കേൾക്കുന്നതായിരുന്നു. എന്നാൽ അവയൊക്കെ പിന്നീട് കെട്ടടങ്ങി പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പഷ്തൂണുകളെല്ലാം ചേർന്ന് ഇത്തരത്തിലുള്ള തങ്ങളുടേതായിട്ടുള്ള ഒരു രാജ്യം മാത്രം ഉണ്ടാക്കണമെന്ന് അവർ തീരുമാനിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഒന്നുകിൽ പാകിസ്ഥാന്റെ ഒരു വലിയ ഭാഗം തന്നെ നഷ്ടപ്പെടും, അതല്ലെങ്കിൽ പാകിസ്ഥാൻ മൊത്തത്തിൽ അവർ പിടിച്ചടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ള രീതിയിലുള്ള ഭയവും പാകിസ്ഥാന്റെ ഉള്ളിൽ നിലകൊള്ളുന്നുണ്ട്. പാകിസ്ഥാനെ മാത്രമല്ല ഇപ്പോൾ
താലിബാനെ അകമഴിഞ്ഞ് സഹായിക്കാനും സ്നേഹബന്ധം പുലർത്താനും വരുന്ന ചൈനയുടെ ഉള്ളിലും ഇത്തരത്തിലുള്ള ഒരു തീ കെടുകാതെ നിൽക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ചൈന എല്ലായ്പ്പോഴും അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയിലുള്ള ഉയ്ഗൂർ എന്ന് പറയുന്ന മുസ്ലിം ആ ഒരു വിഭാഗത്തെ, ഉയ്ഗൂർ എന്ന് പറയുന്ന ആ മുസ്ലിം വിഭാഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തീവ്ര സ്വഭാവമുള്ള സംഘടനയായ ഈസ്റ്റ് ടർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു അതിതീവ്രമായിട്ടുള്ള സംഘടനയ്ക്ക് നിരവധി കൈയച്ചുള്ള അകമഴിഞ്ഞുള്ള സഹായം താലിബാൻ നൽകുന്നത് ചൈനയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ താലിബാൻ ഇത്തരത്തിലൊരു ഭരണത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഉയ്ഗൂർ വിഭാഗത്തെ സഹായിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് മാറുമെന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് ചൈനയിൽ ഒരു വലിയ ആഭ്യന്തര കലഹം തന്നെ ഉണ്ടാകുമെന്നും ചൈനയ്ക്ക് അത് വലിയ തലവേദനയാകുമെന്നുള്ളൊരു ഭയം ചൈനയുടെ ഭാഗത്തും നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ അഫ്ഗാൻ സേനയെ ഇപ്പോൾ താലിബാന്റെ കീഴിൽ വരുന്നത് കൊണ്ട് തന്നെ അമേരിക്ക നൽകിയിട്ടുള്ള അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള നിരവധി ആയുധങ്ങൾ ഈ അഫ്ഗാൻ സൈന്യത്തിന്റെ കയ്യിലുണ്ട്. അവയെല്ലാം ഇപ്പോൾ താലിബാന് സ്വന്തമാണ്. അതായത് ഈ ആളില്ലാതെ ഉപയോഗിച്ച് പറത്തിവിട്ട് ആക്രമണം നടത്താൻ കഴിയുന്ന ഡ്രോൺ സംവിധാനങ്ങൾ, അതുകൂടാതെ ഷോൾഡറിൽ വെച്ച് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന റോക്കറ്റ് ലോഞ്ചേഴ്സും ഉൾപ്പെടെയുള്ള അമേരിക്കൻ നിർമ്മിത വളരെ അത്യാധുനികമായിട്ടുള്ള പല ഉപകരണങ്ങളും ഈ ഒരു തീവ്രവാദ സംഘടനയായ താലിബാന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇന്ത്യയുടെ എല്ലാ അതിർത്തികളും എത്രത്തോളം വിജിലന്റ് ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. മറ്റൊന്ന്, ഇന്ത്യ ഏകദേശം 20,000 കോടിയോളം രൂപ ഏകദേശം 400 പ്രോജക്ടുകളിലായിട്ട് അഫ്ഗാനിസ്ഥാന്റെ 42 പ്രൊവിൻസുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവയൊന്നും വളരെ പെട്ടെന്ന് തന്നെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്ന ഒരു രീതിയിലല്ല ഇന്ത്യ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇതുവരെയും ഈ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയ ശേഷവും യാതൊരു രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും പുറത്തുവിട്ടിട്ടില്ല. അതുകൂടാതെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ പ്രധാന ട്രേഡിംഗ് പാതകൾ ഈ അഫ്ഗാനിസ്ഥാനിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ടും ഇന്ത്യ ഇതുവരെയും യാതൊരു രീതിയിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. എന്നാൽ ഇന്ത്യക്ക് ഇതുവരെയുള്ള ഒരു നിലപാട് വെച്ച് താലിബാനെ ഒരു രീതിയിലും അംഗീകരിച്ച് സംസാരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സംസാരിക്കുമോ എന്നുള്ളത് ഇനി നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ താലിബാനെ പോലെയുള്ള ഒരു വലിയ തീവ്രവാദ സംഘടനയെ ഇന്ത്യ പോലെയുള്ള ഒരു വലിയ മതേതരത്വ രാഷ്ട്രം സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമായി മാറും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ കൂടുതലും ശ്രദ്ധ ചെലുത്തുന്നത് ഒരുപക്ഷെ തങ്ങളുടെ അതിർത്തികളും കാശ്മീരിലേക്ക് വളരെ കൂടുതൽ സൈനിക വിന്യാസം നടത്തുകയും എല്ലാ അതിർത്തികളിലും കുറച്ച് കൂടുതലായിട്ടുള്ള മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അതിലുള്ള നിരീക്ഷണങ്ങളും ശക്തമാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. അതുകൂടാതെ അമേരിക്കയും ഇസ്രായേലും പോലെയുള്ള വളരെ ശക്തമായിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് വളരെ അടുത്ത ഒരു സുഹൃത് ബന്ധം ഉള്ളതും അവ കുറച്ച് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ തീവ്രവാദ സംഘടനകളും ഒരുമിച്ച് അവരുടെ ഏക ലക്ഷ്യം കാശ്മീർ പോലെയുള്ള ഒരു പ്രശ്നത്തിലേക്ക് മാറുകയാണ് എങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് മേൽ അവർ ആക്രമണം നടത്തുമെന്നും അത് എപ്പോഴായിരിക്കും എന്നുള്ളതിൽ മാത്രമേ സംശയമുള്ളൂ. ഇതിന്റെ വാൽകൃഷ്ണം എന്തെന്നാൽ താലിബാൻ പോലെയുള്ള ഒരു തീവ്രവാദ സംഘടന ഇപ്പോൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മറ്റു രാഷ്ട്രങ്ങളുടെ ഒരു പ്രീതി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സമാധാന പ്രിയരായിട്ട് ആക്ട് ചെയ്യുന്നു എങ്കിലും അവരുടെ മതമൗലികവാദത്തെ അധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു ഭരണം ഇപ്പോഴേ അവരുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും വളരെ സ്പഷ്ടമാണ്. അവിടെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളമാണ് എന്നുള്ളത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്നതും അഫ്ഗാനിസ്ഥാനിൽ തന്നെ ഇപ്പോൾ ജീവിക്കുന്നതുമായിട്ടുള്ള നിരവധി പെൺകുട്ടികളുടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നിരവധി വീഡിയോകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അഫ്ഗാനിസ്ഥാനിലെ ജനസംഖ്യയുടെ 70% 25 വയസ്സിൽ താഴെയുള്ളവരാണ്. അതായത് അവർ ഇതുവരെയും ഏകദേശം ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണത്തിന് കീഴിൽ ജീവിച്ചവരാണ്. അവരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു താലിബാനിസം അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അത് അവരിൽ തീർച്ചയായും ഏതു തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഒരുപക്ഷെ അമ്മമാരും സഹോദരിമാരും ഒക്കെ വളരെ കടുത്ത പീഡനങ്ങൾ, വളരെ ചെറിയ തെറ്റുകൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ആ രാജ്യത്തിന്റെ ഭരണഘടന മാറുകയാണ് എങ്കിൽ ഈ പറയുന്ന യങ് ബ്ലഡ് ആയിട്ടുള്ള 25 വയസ്സിന് താഴെ അല്ലെങ്കിൽ 25 വയസ്സ് വരെ പ്രായമുള്ള ആ ഒരു യുവ തലമുറ ജീവിതത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് മാറണമെന്നും ലോകത്തുള്ള മറ്റു ജനങ്ങൾ ജീവിക്കുന്നത് പോലെ ജീവിക്കണം എന്നുമുള്ള ഒരു ആഗ്രഹം അവരിലേക്ക് അടിച്ചമർത്തപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ ഭരണകൂടം എത്തിച്ചേരുകയാണ് എങ്കിൽ തീർച്ചയായും അതിനെതിരെ അവർ
ശബ്ദമുയർത്തുമെന്നും അത് വീണ്ടും ഈ താലിബാന്റെ ഭരണത്തിന് ഒരു അന്ത്യം കുറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യത്ത് നമ്മൾ എത്രത്തോളം സുരക്ഷിതരും എത്രത്തോളം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കുന്നവരാണ് എന്നുള്ളതും നമ്മൾ എത്രത്തോളം സ്വർഗതുല്യമായ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത് എന്നുള്ളതും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ഈ ഒരു സമയത്തും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഭാരതത്തിലും നടക്കുന്നുണ്ട്. താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്തത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു തീവ്രവാദ സംഘടന അവിടെയുള്ള ജനങ്ങളുടെ മേൽ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നത് കൊണ്ട് കോൾമയർ കൊള്ളുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ഈ ഭാരതത്തിലും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം തന്നെയാണ്. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ താലിബാനോടൊപ്പം ചേരുമ്പോൾ തീർച്ചയായും നമ്മൾ അധിവസിക്കുന്ന നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ വളരെ കരുതലോടെ കാത്തിരിക്കേണ്ട ഒരു സമയം തന്നെയാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള ശക്തികൾ പാകിസ്ഥാനും ചൈനയും ഇപ്പോൾ താലിബാൻ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഭരിക്കുന്ന അഫ്ഗാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ നമ്മളെ ആക്രമിക്കുകയാണ് എങ്കിൽ പോലും തീർച്ചയായും അതൊക്കെ നമുക്ക് ചെറുത്തു നിൽക്കാൻ അത്രത്തോളം സുസജ്ജമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനോടൊപ്പം ഈ പുറത്തുനിന്ന് വരുന്നവർ അല്ലെങ്കിൽ എതിർത്തു നിൽക്കുന്നവർ എതിരാളികളാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉള്ളിൽ നമ്മുടെ ഭാരത മണ്ണിൽ ജീവിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളോട് ആരാധന വെച്ചു പുലർത്തുന്ന, അവർക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന, അവർ ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് അത് കണ്ട് കോൾമയർ കൊള്ളുന്ന നമ്മുടെ ഭാരതത്തിനുള്ളിൽ ജീവിക്കുന്ന വ്യക്തികൾക്കെതിരെയും വളരെ കൃത്യമായിട്ടുള്ള ഒരു നിയമ സംവിധാനം കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചില്ലേ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു നിൽക്കുന്നു. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഈസ് യുവർ ആദ്യം സൈനിങ് ഓഫ്. ലവ് യു ഓൾ. ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് ഡി3 മീഡിയ.